Hi, I'm Jasna. Fish tawa grill with coconut cream. Namale sadharana aayittu fish grill il ninnu different taste kittum namale ithiri coconut cream um kodi adilike cherthittundengil appo enganeyana coconut cream cherthitte namale fish grill cheyyane ennallathu namukonu nokkam pinne ഇതിനു ശേഷം ഞാൻ നമ്മുടെ മലയാളികൾക്ക് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഡിഷും കൂടി കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോയുടെ എൻഡ് വരെ തീർച്ചയായിട്ടും കാണണം എന്നാലാണ് നമ്മുടെ ആ ഒരു ഡിഷും കൂടിയിട്ട് ഡിഷ് എന്ന് പറയാൻ പറ്റില്ല ഒരു വെറൈറ്റി ഒരു ഇത് കൂടി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പൊ അതും കൂടി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഫിഷ് തവ ഗ്രിൽ വിത്ത് കോക്കനട്ട് മിൽക്കിന് നമുക്ക് മീൻ വേണം ഞാനിപ്പോൾ ഇവിടെ ക്രീം ഡോറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീനാണ് എടുത്തിട്ടുള്ളത് അതിന് ഫില്ലറ്റാണ് അതായത് ഫില്ലറ്റ് എന്ന് പറഞ്ഞാൽ മുള്ളൊക്കെ നീക്കിയിട്ട് അതിൻ്റെ മാംസം മാത്രമുള്ള പീസിനാണ് ഫില്ലറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാതളിൻ്റെയൊക്കെ ഒരു വർഗ്ഗത്തിൽ പെട്ടതാണ് അത് അതെടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ കിലോ പിന്നെ 5 കാശ്മീരി ചില്ലി പൗഡർ ചില്ലി സോറി പൗഡർ അല്ല ചില്ലി ഞാൻ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ടുണ്ട് അത് കുതിർത്തെടുത്തത് ഒരു വലിയ സവോള ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് 2 വലിയ ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ട് അത് ഓപ്ഷനല്ല അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി ഉപ്പ് കറിവേപ്പില ഒരു ചെറുനാരങ്ങ ഇത്രയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറെടുത്തു അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കാശ്മീരി ചില്ലി ഞാൻ ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഉണ്ടല്ല ആ സവോള നമ്മൾ അതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം വേപ്പില എടുത്തു വെച്ചിട്ടുള്ളതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ചെടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് ഒരു ചതച്ച പോലെയാവും കിട്ടുക അതനുസരിച്ച് നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തതിന് ശേഷം ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുക്കാനായിട്ട് നമ്മൾ ആദ്യം അരച്ചെടുക്കുമ്പോൾ ഇതുപോലത്തെ ഒരു പേസ്റ്റാണ് കിട്ടുക അതിലേക്ക് നമ്മൾ നേരത്തെ കാശ്മീരി ചില്ലി സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളം അതുകൊണ്ട് കളയാൻ പാടില്ല കേട്ടോ അടുത്തതായിട്ട് ഇതെല്ലാതും കൂടി ഒന്ന് മിക്സ് ആക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് വെക്കുക അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ഉണക്കമുളകിൻ്റെയും സവോളയുടെയും ആ മിക്സ് ഉണ്ടല്ലോ ആ പേസ്റ്റ് ആദ്യം അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് കുറച്ച് അധികം വേണം കേട്ടോ ഇതിലേക്ക് എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ 2 ടേബിൾ സ്പൂൺ ഉള്ളത് ഞാൻ എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്തു ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ കാശ്മീരി ചില്ലി പൗഡർ കാശ്മീരി ചില്ലി പൗഡർ ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അതും കൂടി ചേർക്കുമ്പോൾ കുറച്ചും കൂടി എരി കൂടുതലായിട്ട് കിട്ടും ഇനി നമ്മൾ ഇത് ഈ അരപ്പ് നന്നായിട്ട് ഒന്ന് മിക്സാക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ട് ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് യോജിപ്പിച്ചിട്ട് ഒന്നുകൂടി മിക്സാക്കിയിട്ട് ഉപ്പും എരിവൊക്കെ പാകമാണോ എന്നുള്ളത് നോക്കി നിങ്ങൾക്ക് എരി ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക ഉപ്പും ചേർത്ത് കൊടുത്ത് പാകാക്കുക അരപ്പ് ഞാൻ കൈകൊണ്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി ഇനി ഓരോ മീനിൻ്റെ പീസസ് എടുത്തിട്ട് അതിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ കളർ കാണുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ എരി നല്ലോണം ഉണ്ടോ എന്ന് തോന്നും പക്ഷേ എരിവൊന്നുമില്ല കേട്ടോ നമ്മൾ കാശ്മീരി ചില്ലിയല്ലേ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഈ കളർ ആ കളറാണ് അതിൻ്റെ പ്രത്യേകത പക്ഷേ വളരെ മൈൽഡായിട്ടുള്ള എരിവ് അതിനേ ഉള്ളൂ അങ്ങനെ എല്ലാ പീസസും നമ്മൾ ഇതുപോലെ ഈ മസാലയിൽ കോട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ എല്ലാ പീസസിലും ഞാൻ ആ മസാല പറ്റി എടുത്തിട്ടുണ്ട് ഇത് ഒരു മിനിമം അരമണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം നിങ്ങൾക്ക് ഓവർ നൈറ്റ് വെക്കാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കാരണം എത്രമാത്രം മസാല വെട്ടിയിരിക്കുന്നോ അത്രമാത്രം അതിൻ്റെ ടേസ്റ്റ് കൂടും ഇനി ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്രിൽ പാൻ വെച്ച് കൊടുത്തു നിങ്ങൾക്ക് ഫ്രൈ പാൻ എടുക്കാം കട്ടിയുള്ള പരന്നിട്ടുള്ള ഏത് പാത്രമാണെങ്കിലും ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാട്ടോ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കാരണം നമ്മൾ നാടൻ രീതിയിലല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് ഈ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തു ഞാൻ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മീൻ ഗ്രിൽ പാൻ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മീനിൻ്റെ പീസസ് ഓരോന്നായിട്ട് അതിലേക്ക് നിരത്തിയിട്ട് കൊടുക്കണം നമ്മൾ തീ സിമ്മിലിടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ സിമ്മിലിട്ടിട്ടുള്ളത് കൊണ്ട് ആദ്യം അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം പുറത്തിട്ട് വരും അതിനുശേഷം അത് മുരുകുള്ളൂ
നമ്മൾ എന്തും പാനിൽ ഗ്രില്ല് ചെയ്യുമ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഓപ്പൺ ഗ്രില്ല് ചെയ്യുന്ന പോലെയല്ല, പാനിൽ ഗ്രില്ല് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ അതിൻ്റെ ആ വെള്ളം പുറത്തേക്ക് ഇതായതിന് ശേഷം നമ്മൾ ഫ്ലെയിം കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇതിവിടെ ക്രീം ഡോറിയിൽ ചെയ്തു എന്നുള്ളൂ. നിങ്ങൾക്കത് ഏത് ഫിഷിലെ വേണമെങ്കിലും ചെയ്യാം. അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധാരണ മത്തി പോലത്തെ അങ്ങനത്തെ മീനിനും ചെയ്യാം, സ്ലൈസ് ആയിട്ടുള്ള മറ്റേ ഐക്കൂട പോലത്തെ സ്ലൈസിനും ചെയ്യാവുന്നത്. ആ മീനിൻ്റെ ഒരു സൈഡായപ്പോൾ ഞാൻ അത് തിരിച്ചിട്ടു. നമ്മൾ മീൻ ഗ്രില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, ഒരിക്കലും നമ്മൾ സാധാരണ മീൻ പൊരിച്ചെടുക്കുന്ന പോലെ അത്ര മൊരിച്ചിട്ട് എടുക്കാൻ പാടില്ല. അതിൻ്റെ ടെക്സ്റ്റർ ഒരു റബ്ബറി ആയിട്ട് മാറിപ്പോവും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൻ്റെ രണ്ട് സൈഡ് മൊത്തം നമുക്ക് ഗ്രില്ലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നാളികേരപ്പാല് പിഴിഞ്ഞിട്ട് അത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ അതിൻ്റെ മേലെ ആ ക്രീം വന്നിട്ട് സെറ്റാവും. ആ ക്രീം ഈ ഓരോ പീസസിൻ്റെ മേലെയായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ക്രീം മാത്രം ഒഴിച്ചാൽ മതി, അല്ലേ വെള്ളം വേണ്ട. അപ്പോൾ നമുക്കൊരു പ്രത്യേക കോക്കനട്ട് ക്രീമിൻ്റെ പ്രത്യേക ഫ്ലേവർ ആ ഫിഷിലേക്ക് വന്നിട്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് നമുക്ക് കിട്ടും. നമ്മളൊരു സൈഡിൽ നാണയെടുപ്പാൽ ഒഴിച്ചു കൊടുത്ത് ആ സൈഡ് ഒന്നും പൊരിഞ്ഞ് ബിൽഡായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മറിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ ആ നാണയെടുപ്പാലിൻ്റെ മുകളിലുള്ള ആ ഒരു ക്രീം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്തിട്ട് എടുക്കുക. ഈ നാണയെടുപ്പാൽ ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ഒരു നല്ല സൂപ്പർ സ്മെല്ല് പുറത്തേക്ക് വരും. ആ നാണയെടുപ്പാലും വെളിച്ചെണ്ണയും ആ ഫിഷൊക്കെ കൂടിയിട്ടുള്ള ആ കാശ്മീരി ചില്ലിയുടെ ഒക്കെ കൂടിയിട്ടുള്ള ആ ഒരു സ്മെല്ല് നല്ല അപ്പം തന്നെ നമുക്ക് കൊതിയാവും കഴിക്കാനായിട്ട്. ഫിഷ് അപ്പം നമ്മൾ ഗ്രില്ല് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിൽ ഞാൻ കുറച്ച് ഒണിയൻ, കുറച്ച് കുക്കുംബർ, ഒരു റെഡ് ക്യാപ്സിക്കം വെച്ചിട്ട് പിന്നെ ഒരു ഹാഫ് ലെമണും വെച്ചു, ഒരു ഇലയും വെച്ചു, വാഴയിലയും വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഗ്രില്ല് ചെയ്തിട്ടുള്ള ഫിഷ് എടുത്തിട്ട് വെക്കുകയാണ്. വാഴല ഉണ്ടെന്നുണ്ടെങ്കിൽ ചൂട്ടോട് കൂടിയിട്ട് ആ വാഴയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ വാഴയുടെ ഫ്ലേവറും കൂടി വരുമ്പോൾ നല്ല അടിപൊളി നാടൻ ഫിഷ് ഗ്രില്ലാവും. അരിമ്പുവല്ലേട്ടാ നമ്മുടെ സർപ്രൈസ് ഉണ്ട് അടുത്തതായിട്ട്. ലാസ്റ്റ് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ആ സർപ്രൈസ്. നമ്മൾ ഗ്രില്ല് ചെയ്തിട്ടുള്ള ആ പാനിലേക്ക് കുറച്ച് ചോറും മൂന്നാലല വേപ്പില ഇട്ടിട്ടാണ് മിക്സാക്കി ഒന്ന് സോട്ട് ചെയ്യുക. എല്ലാ പീസയും ബർഗറും ഈ ഒരു ചോറിൻ്റെ മുന്നിൽ മാറി നിൽക്കും. നമ്മൾ മലയാളികൾക്ക് നല്ല നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ നമ്മൾ ഇത് ചെയ്തിട്ട് നമ്മുടെ മക്കൾക്കും കൂടിയിട്ട് ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് മനസ്സിലാക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ ഡിഷസ് നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണം.